അധ്യാപകനത്തിൽ പത്രത്തിൽ ഇത്തരത്തിലുള്ള വാർത്ത വന്നത് തീർത്തും ഖേദകരമാണ്. ഈ ഒരു വലിയ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു വലിയ വിഷയം നമ്മുടെ മുന്നിലുണ്ട്. പലരും പ്രതികരിക്കാൻ മടിക്കുന്നുണ്ട്. എനിക്ക് വഴിമുട്ടിയ ഒരു സാഹചര്യം വന്നു, നാളെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എന്റെ വരുമാനം മുഴുവൻ ഞാൻ ചെലവഴിച്ചു, മൊത്തം അതിന് പുറമെ ഞാൻ കടവും എടുത്തു. ഇന്ന് അധ്യാപക ദിനമാണ്. അധ്യാപക ദിനത്തിൽ തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് അരി വാങ്ങാൻ പോലും മാർഗമില്ല, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമില്ല, തീരാത്ത കടത്തിലാണ് എന്നുള്ള ഒരു നിവേദനം എഴുതുകയാണ് ഉന്നത അധികാരികൾക്ക്. അവർ നിവേദനം എഴുതുകയാണ് കരകുളം വിദ്യാധിരാജ LP സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ടുള്ള JP അനീഷ് സാർ. എന്നാൽ അങ്ങനെ എഴുതാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇന്ന് അദ്ദേഹം നമ്മളോട് മനസ്സ് തുറക്കുകയാണ്, വൺ ഇന്ത്യയോട് മനസ്സ് തുറക്കുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ കത്തിലേക്ക് വന്നത്? കേരളത്തിൽ ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കുന്ന പൊതുവിദ്യാലയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 3 മാസക്കാലമായി, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി, ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയ ചെലവിനത്തിലുള്ള തുക സ്കൂൾ ലഭ്യമാക്കിയിട്ടില്ല. അപ്പോൾ കേവലം നമ്മുടെ കരകുളം വിദ്യാരാജ LPSന്റെ മാത്രം വിഷയമല്ല, കേരളത്തിലെ ഉച്ചഭക്ഷണ പദ്ധതി വിതരണം ചെയ്യുന്ന 12,000-ത്തോളം വരുന്ന പൊതുവിദ്യാലയങ്ങളുടെ പൊതു പ്രശ്നമാണ്. പക്ഷേ പല സ്കൂളിലും പല സാഹചര്യങ്ങളായിരിക്കാം. ചില സ്കൂളുകൾ PTA ഫണ്ടും മറ്റതുപോലെ പൊതുവായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ നമ്മളെപ്പോലുള്ള ചെറിയ വിദ്യാലയങ്ങൾക്ക് ആ പാടെ കിട്ടുന്ന ശമ്പളം വരുമാനം മാത്രം ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് കൃത്യമായി ഫണ്ട് അനുവദിക്കാതിരുന്നാൽ ഞങ്ങളെ ശമ്പളം തുക മുഴുവൻ ചെലവഴിച്ചാലും ഇത് ഈ ഉച്ചഭക്ഷണ പദ്ധതി നേരവണ്ണം നടപ്പിലാക്കാൻ കഴിയില്ല. മറിച്ച് ബാങ്ക് വായ്പ ഉൾപ്പെടെ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. ആ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ മാത്രമാണ് ഗവൺമെൻറ്റിലേക്ക് ഒരു കത്ത് തയ്യാറാക്കി നൽകിയത്. ഏതാണ്ട് 1 മാസം നമുക്ക് 1 ലക്ഷം രൂപ നോൺ മീൽ നടത്തിപ്പിലേക്ക് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാകുമ്പോൾ ഏതാണ്ട് 3 ലക്ഷം രൂപ നമുക്ക് ഗവൺമെൻറ് നിന്ന് ലഭിക്കാനുണ്ട്. ഈ തുക മുഴുവൻ കടക്കാർക്ക്, അതായത് പച്ചക്കറി, പലവ്യഞ്ജനം, പാല്, മുട്ട, ഗ്യാസ്, ഇവർക്കെല്ലാം നമ്മൾ കൃത്യമായി സമയമായി കൊടുത്താലേ നമുക്ക് സാധനങ്ങൾ ഇഷ്യൂ ചെയ്യും അവർ. അല്ലാതെ അവർക്ക് കടം പറഞ്ഞാൽ അവർ സാധനങ്ങൾ നമുക്ക് തരില്ല. അപ്പോൾ ഈ തുക മുഴുവൻ ബാങ്ക് വായ്പ എടുത്ത്, ശമ്പളം തുകയും എടുത്ത് ഈ തുക മുഴുവൻ അവർക്കെല്ലാം ലഭ്യമാക്കി. ഇനി എങ്ങോട്ട്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള വലിയൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് തയ്യാറാക്കേണ്ടി വന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ എന്താണ്, വളരെ സാധാരണക്കാരനായ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ എല്ലാ മക്കൾക്കും നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകേണ്ടതാണ്. അതിന് ഏത് ശ്രമവും, ഏത് വലിയ പരിശ്രമം ഏറ്റെടുത്താലും നമ്മൾ നടപ്പിലാക്കും, അതിൽ വേറെ തർക്കമില്ല. എങ്കിലും ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, അത് മാത്രമാണ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. എത്ര കുട്ടികളാണ് നമ്മുടെ ഈ സ്കൂളിലുള്ളത്? 607 കുട്ടികൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് അത്രയും കുട്ടികൾ, അറ്റൻഡൻസ് ഏതാണ്ട് 590-600 കുട്ടികളോളം സ്ഥിരമായി നമ്മുടെ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാണ്. ഇങ്ങനൊരു കത്തെഴുതേണ്ടി വന്ന സാഹചര്യം ഉണ്ട്, അത് ഓണത്തിന് മുമ്പാണ് ഈ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത്? ഇല്ല, കഴിഞ്ഞ ഈ അക്കാദമി വർഷം ആരംഭിച്ചത് മുതലൊക്കെ തന്നെ ഈ ഒരു പ്രതിസന്ധി ഉണ്ട്. ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി നേരിലുണ്ട്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതൊരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇതിന്ന് ഒരു 60% തുകയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് 40% തുകയാണ് ലഭിക്കുന്നത്. അപ്പോൾ നിലവിൽ നാളിതുവരെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട 60% തുക ലഭിച്ചിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കൂടെ തുക ലഭിച്ചാൽ മാത്രമേ സംസ്ഥാന ഗവൺമെൻറ്റിന് വിഹിതമിട്ട് ഈ തുക സ്കൂളുകൾക്ക് വിതരണം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന മറുപടി. അധ്യാപക ദിനമാണ്, ഇന്ന് ലോക അധ്യാപക ദിനത്തിൽ ഒരു പ്രധാന അധ്യാപകൻ ഇങ്ങനെ കത്തെഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി അവർ കടങ്ങളിലേക്ക് ഒരു സ്കൂളിൽ പോകുന്നു, അധ്യാപകൻ്റെ തലയിലേക്ക് ഈ ഒരു ഭാരം വരുന്നു. ഇത്തരത്തിലാണ് ഇന്ന് പത്രത്തിലൊരു വലിയ തലക്കെട്ടോടെ വാർത്ത വന്നത്, അത് ഒന്നിനൊരു ചർച്ചയാവുകയും ചെയ്യും. അധ്യാപകനത്തിൽ പത്രത്തിൽ ഇത്തരത്തിലുള്ള വാർത്ത വന്നത് തീർത്തും ഖേദകരമാണ്. നിർഭാഗ്യമാണ് അങ്ങനെ ഒരു വാർത്ത വരേണ്ടി വന്ന സാഹചര്യം. പക്ഷേ നമുക്കറിയാം ഈ ഒരു സാഹചര്യം എങ്ങനെ എത്തപ്പെട്ടു എന്നല്ല. പ്രഥമാധ്യാപകരായതുകൊണ്ട് മാത്രം ഈ ഒരു വലിയ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു വലിയ വിഷയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഇത്തരത്തിലുള്ള മുഴുവൻ പ്രഥമാധ്യാപകരും ഈ ബാധ്യത ഏറ്റെടുക്കുന്നവരാണ്. അപ്പോൾ അവർ ഈ പ്രഥമാധ്യാപകരുടെ ചുമതല നിർവഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ വലിയ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. പലരും പ്രതികരിക്കാൻ മടിക്കുന്നുണ്ട്. പലരും ഈ വർഷം പെൻഷനാകുന്ന അധ്യാപകരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിൽ ഓർത്ത് പലരും പിന്നോട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. പെൻഷനെ ബാധിക്കും, അല്ലെങ്കിൽ സർവീസിനെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഞാനും ഇതേ സർക്കാരിൻ്റെ എല്ലാ ചട്ടക്കൂട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരൻ തന്നെയാണ്. പക്ഷേ എനിക്ക് വഴിമുട്ടിയ ഒരു സാഹചര്യം വന്നു, നാളെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കാരണം ഒരു സോഴ്സും എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. പണത്തിന് പണം ചെലവഴിക്കേണ്ടി വരുന്നു. കടക്കാർക്ക് ഈ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന എല്ലാ ഷോപ്പുകൾക്കും നമുക്ക് പണം കൊടുക്കേണ്ടതുണ്ട്. ഇത് ഇനി ലഭ്യമാൻ വേറെ സോഴ്സ് എനിക്കില്ല. എൻ്റെ വരുമാനം മുഴുവൻ ഞാൻ ചെലവഴിച്ചു, മൊത്തം അതിന് പുറമെ ഞാൻ കടവും എടുത്തു. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? കേരളത്തിലെ മുഴുവൻ ഇത്തരത്തിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന മുഴുവൻ പ്രഥമാധ്യാപകരും അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. അത് ആണ് ഈ അധ്യാപക ദിനത്തിൽ സർക്കാർ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത LP സ്കൂളുകൾ അടക്കമുള്ള LP സ്കൂളുകൾ ഒരുപാടുണ്ട്. എയ്ഡഡ് സ്കൂളുകൾ, ഈ സ്കൂളുകളിലെല്ലാം നേരിടുന്ന ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കും. എല്ലാ കേരളത്തിലെ ഈ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന മുഴുവൻ വിദ്യാലയങ്ങളും നേരിടുന്ന ഗവൺമെന്റ് വ്യത്യാസമില്ലാതെ തന്നെ. കാരണം
കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഫണ്ട് ലഭ്യമാക്കിയാൽ നമുക്കും കിട്ടും, എല്ലാ സ്കൂളിലും കിട്ടും. അത്തരത്തിലാണ് അതിൻ്റെ ഫണ്ട് അത് ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സ്കൂളിന് ഉള്ള പ്രശ്നമല്ല, പൊതുവെ ഉള്ള പ്രശ്നമാണ് തീർച്ചയായിട്ടും. അത് തന്നെയാണ് നൂൺ മിൽ കമ്മിറ്റിയായാണ് ഇത് തീരുമാനം എടുക്കുന്നത്. ഓരോ ദിവസം 3-4 കറികൾ കുറയാത്ത നിലയിലുള്ള കറികളും വിഭവങ്ങളുമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ചോറാണ്, എല്ലാ ദിവസവും ചോറാണ്. എല്ലാ കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഇപ്പോൾ ചോറാണ്, കഞ്ഞി കൊടുക്കുന്ന സ്കൂളൊന്നുമില്ല ഇപ്പോൾ, കാരണം അതൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞു. അതല്ല, അത്തരത്തിൽ നമ്മുടെ ഗവൺമെൻറ് അതിലെല്ലാം വളരെ വലിയ ഇടപെടൽ നടത്തിയാണ് അത്തരത്തിൽ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനോടൊപ്പം ഉണ്ട്. അധ്യാപകരും ജീവനക്കാരും PTA രക്ഷിതാക്കളും എല്ലാവരും അതിനോടൊപ്പം ചേർന്നിപ്പോണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പൊതുവിദ്യാലയങ്ങളിൽ വന്ന വലിയ മാറ്റം, വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളിലൊക്കെ കുട്ടികളുടെ വലിയ ഒഴുക്കുണ്ടായി. ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടി, ഹൈടെക് ഉപകരണങ്ങൾ സ്കൂളിലേക്ക് വിതരണം ചെയ്തു. 40,000 ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറി. ബഹുനില മന്ദിരങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ വലിയ സുവർണകാലമാണ്. അപ്പോൾ അതിന് ശക്തി പകരുവാൻ ഈ കുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതിയായ ഉച്ചഭക്ഷണ പദ്ധതി പരിപാടി കുറേ കൂടെ കാര്യക്ഷമം നടപ്പിലാക്കേണ്ടി വരും. ഇത് പ്രഥമാധ്യാപകരുടെ മേളിൽ മാത്രം വയ്ക്കാതെ ഗവൺമെന്റ് ഇതിൽ വളരെ വലിയ ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് അതായത് വിഷയം നടക്കുമ്പോൾ. ഈ സ്കൂള് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു നാട്ടുകാരുടെ കൂടി ഒരു വലിയ ആശീർവാദത്തോടെ പോകുന്ന സ്കൂളാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നാട്ടുകാരുടെ അല്ലെങ്കിൽ യുവജന സംഘടനകളോ അങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ വന്നിട്ടുണ്ടോ ഈ ഒരു വിഷയത്തിൽ? ഉറപ്പായിട്ട് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വിഭവ സമാഹരണം നടത്തിയിരുന്നു. PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ വിഭവ സമാഹരണങ്ങൾ നടത്തിയിരുന്നു. PTA സാമ്പത്തികമായും തേങ്ങ പോലുള്ള ഉൽപ്പന്നങ്ങൾ സമാഹരിച്ചു ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അടുക്കള പരിശോധിച്ചറിയാം, 300 തേങ്ങ ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം കുട്ടികൾ തരുന്നതാണ്, രക്ഷിതാക്കൾ നാട്ടുകാരൊക്കെ തരുന്നവരാണ്. അപ്പോൾ അതെല്ലാം നാട്ടുകാരെല്ലാം വളരെ വലിയ ഇടപെടൽ, വലിയ സൗഹാർദ്ദമായി തന്നെയാണ് സ്കൂളിനോട് ഇടപെടുന്നത്. PTA മെമ്പേഴ്സ് എല്ലാം സ്കൂളിൽ തന്നെ സജീവമായിട്ടുണ്ട്. അധ്യാപകരുടെ സജീവ ഇടപെടലുണ്ട്. അപ്പോൾ ഇനി അടുത്ത മാസം മുതൽ അധ്യാപകരുടെ വിഹിതവും കൂടെ എടുത്തുകൊണ്ടുവാണ്. അധ്യാപകരുടെ ശമ്പളത്തിന് അവരോടൊരു തുക നൽകാമെന്ന് പറഞ്ഞ ആ രീതിക്കാണ് അടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നത്.